എല്ലാവർക്കും നമസ്കാരം. വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ട് നെയ്യാട്ടം ഉൾപ്പെടെ സുപ്രധാന ചടങ്ങുകൾക്ക് അക്കരെ കുട്ടിയൂരിൽ തുടക്കം കുറിക്കുന്ന ദിവസമായിരുന്നു ഇന്നലെ ഇടവ മാസത്തിലെ ചോതിനാളായ 2024 മെയ് 21 ചൊവ്വാഴ്ച. ഈ ദിവസത്തെ ചടങ്ങിനെ പറ്റിയുള്ള ഒരു ചെറു വിവരണമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ചോതിനാളിൽ നെയ്യമൃതുകാരായ പാരമ്പര്യ അവകാശികൾ കർശന വ്രതാനുഷ്ഠാനത്തോടെ അർദ്ധരാത്രിയുടെ പ്രത്യേക യാമത്തിൽ സമർപ്പിക്കുന്ന ശുദ്ധമായ പശുവിൻ നെയ് സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുന്ന സുപ്രധാനമായ ചടങ്ങാണ് നെയ്യാട്ടം. ചോതിനാൾ പകൽ കൈക്കോളൻ നിർമ്മിച്ച പർണശാലയാകുന്ന കയ്യാലകൾ ആശാരി സ്ഥാനികരിൽ നിന്നും ബാബുരാളൻ എന്ന സ്ഥാനികൻ ഏറ്റുവാങ്ങും. ഈ സ്ഥാനികർ അത് സമുദായ സ്ഥാനികന് വീണ്ടും കൈമാറും. ഈ സമുദായ സ്ഥാനികനാണ് ഉത്സവനാളിൽ താമസിക്കാൻ കയ്യാലകൾ വിവിധ സ്ഥാനികന്മാർക്ക് കൈമാറുന്നത്. ഈ കൈമാറ്റ ചടങ്ങിന് മറ്റു സാക്ഷികൾ ഉണ്ടാകരുതെന്നാണ് പറയാറ്. തുടർന്ന് മക്കിയാട്ട് ഭഗവതിക്കാവിൽ നിന്നും നെയ്യാട്ട നാളിലെ നിവേദ്യത്തിനുള്ള ഉരുളിയും ചട്ടുകവും കൊണ്ടുവരുന്നതിനെയാണ് ഉരുളി വരവ് എന്ന് പറയാറ്. ഇപ്പോൾ ഈ ചടങ്ങ് നിലവിലുണ്ടോ എന്നറിയില്ല. അതേപോലെ ഈ ദിവസം തന്നെ ചോതി വിളക്ക് തെളിയിക്കാൻ തേടൻ വാര്യർ കുറ്റിയാടി ചാതിയൂർ മഠത്തിൽ നിന്നും ഓടയും തീയും എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ചടങ്ങിനാണ് ഓടയും തീയും വരവ് എന്ന് പറയാറ്. അതേപോലെ ഈ ദിവസം തന്നെയാണ് വയനാട്ടിലെ മുതലേരിക്കാവിൽ പൂജിക്കുന്ന പരാശക്തിയുടെ വാൾ എഴുന്നള്ളിക്കുന്ന വാളെഴുന്നള്ളത്തും നടക്കുന്നത്. ഈ വാൾ ഇക്കരെ കൊട്ടിയൂരിൽ എത്തിയാൽ മാത്രമേ നെയ്യമൃത് വ്രതക്കാർക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനാനുമതി ഉണ്ടാകൂ. ഈ ദിവസം വാൾ അക്കരെ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കാറില്ല, പകരം ഇക്കരെ കൊട്ടിയൂരിലെ ശ്രീലകത്താണ് സൂക്ഷിക്കാറ്. നെയ്യാട്ട ദിവസം രാത്രി പടിഞ്ഞീറ്റ തേടൻ വാര്യർ, നമ്പീശൻ എന്നിവർ അക്കരെ വന്ന് മണിത്തറയിലേക്ക് പ്രവേശിക്കും. ചാതിയൂർ മഠത്തിൽ നിന്നും എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ഓടയും തീയുടെയും കൂടെ 3 മൺതാലങ്ങൾ കൂടി ഉണ്ടായിരിക്കും. ഈ താലങ്ങൾ വടക്ക്, നടുക്ക്, തെക്ക് എന്നിങ്ങനെ ക്രമത്തിൽ വെച്ച് അതിൽ പശുവിൻ നെയ് നിറച്ച് തിരി തെളിയിക്കുന്ന സുപ്രധാന ചടങ്ങിനെയാണ് ചോതി വിളക്ക് എന്ന് പറയുന്നത്. അപ്രതീക്ഷിതമായി തിരി അണഞ്ഞാൽ തലസ്ഥാനത്തിനനുസരിച്ച് പല നാശങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ചോതി വിളക്കിൽ നിന്ന് ദീപം പകർന്ന് വഴിവിളക്കുകളും തിരുവടുപ്പും ജ്വലിപ്പിക്കും. തൃക്കലശാട്ട് ദിനത്തിൽ ഇതെല്ലാം അണക്കുന്നതിന് മുൻപ് നാളികേരമുറിയിലേക്ക് ദീപം പകർന്നു വെക്കുന്നതാണ് പതിവ്. ഈ ദീപത്തിൽ നിന്നും പകർന്നു വെക്കുന്ന 3 കെടാവിളക്കുകൾ കൊട്ടിയൂരുണ്ട്. 1 മണിത്തറയിലും 2 അമ്മാറക്കൽ തറയിലും 3 കൂത്തമ്പലത്തിലും. കഴിഞ്ഞ ഉത്സവ സമാപനത്തിൽ സ്വയംഭൂവിനെ ഔഷധക്കൂട്ടുകൾ ചേർത്ത് നിർമ്മിച്ച അഷ്ടബന്ധത്താൽ മൂടാറുണ്ട്. ഈ അഷ്ടബന്ധം നീക്കുന്ന ചടങ്ങിനെയാണ് നാളം തുറക്കലെന്ന് വിശേഷിപ്പിക്കുന്നത്. ഏറെ ഔഷധ ഗുണമുള്ള അഷ്ടബന്ധം ഭക്തർക്ക് ഉത്സവാവസാനം വരെ പ്രസാദമായി വിതരണം ചെയ്യാറുണ്ട്. ശേഷം സ്വയംഭൂ സ്ഥാനത്തു നിന്നും പൂവും ജലവും മറ്റും ഒഴുകിപ്പോകുന്നതിന് വേണ്ടി മുള കൊണ്ടുള്ള ഒരു പാത്തി സ്ഥാപിക്കാറുണ്ട്. ഇതിനെയാണ് പാത്തി വെക്കൽ എന്ന് വിശേഷിപ്പിക്കാറ്. നെയ്യാട്ടത്തിന് വില്ലിപ്പാലൻ കുറുപ്പും തമ്മേക്കാടൻ നമ്പിയാരും 1 മാസം മുമ്പേയുള്ള പ്രത്യേക വ്രതശുദ്ധിയോടുകൂടി ഇരുവിഭാഗക്കാരുടെയും മഠത്തിൽ നിന്ന് കാൽനടയായി പുറപ്പെട്ട് പാമ്പറപ്പൻ തോട്ടിൽ നിന്നും കാൽ കഴുകി കൂട്ടപ്രാർത്ഥനയോടെ ഗോവിന്ദനാമ ജപത്തോടെ സമയമായാൽ നെയ്ക്കുടങ്ങൾ അക്കരെ കൊണ്ടുപോയി തിടപ്പള്ളിയിൽ സൂക്ഷിക്കും. രാശി വിളി കേട്ടാൽ കുളിച്ച് ഈറനായി ആദ്യം വില്ലിപ്പാലം കുറുപ്പും പിന്നെ തമ്മേങ്ങാടൻ നമ്പിയാരും നെയ്ക്കലശപാത്രങ്ങൾ തൃക്കിട്ടാരി മുഖേന പാലക്കുന്നം
ഓടയും തീയും ഉപയോഗിച്ച് നെയ് ചൂടാക്കി തറയിൽ സമർപ്പിക്കുന്നു. പാലക്കുന്നം എന്ന പ്രാണബലം തിരുമേനി നെയ്ക്കുടത്തിലെ വായ്പൊതികൾ മുറിച്ചു മാറ്റി ആടുന്നതിനു വേണ്ടി ഉഷാകാമ്പ്രത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഉഷാകാമ്പ്രമാണ് നെയ്യാട്ടമെന്ന സുവിശേഷവും സുപ്രധാനവുമായ ചടങ്ങ് നടത്തുന്നത്. നെയ്യഭിഷേകത്തിൻ്റെ മേൽനോട്ടവും ആടിയ നെയ്ക്കുള്ള അവകാശവും പന്തീരടി കാമ്പ്രത്തിനുള്ളതാണ്. ജന്മസ്ഥാനികർ വിഷു മുതൽ കഠിന വ്രതത്തോടെയാണ് നെയ്യ് എഴുന്നള്ളിക്കുന്നത്. 16 കുപ്പി നെയ്യ് വീതമാണ് ഇവരുടെ കലശപാത്രങ്ങളിൽ നിറക്കുന്നത്. കുറുപ്പ് നമ്പിയാർ കുലാലയ വിവാഹങ്ങൾക്കാണ് ഇതിനുള്ള അവകാശം നൽകപ്പെട്ടത്. പണ്ടുകാലത്ത് ആദ്യം നെയ്യ് സമർപ്പിക്കാനുള്ള അധികാരം തമ്മേങ്ങാടൻ നമ്പിയാർക്കായിരുന്നു. ഒരു ഉത്സവകാലത്ത് രാശി വിളിക്കുമ്പോൾ നമ്പിയാർ ഉറങ്ങിപ്പോയതിനാൽ ഇനി മുതൽ ആദ്യം വില്ലിപ്പാലം കുറുപ്പിൻ്റെ നെയ്യ് മതി എന്ന് നിശ്ചയിച്ചുവെങ്കിലും മടങ്ങളുടെ നേതൃത്വം ഇപ്പോഴും തമയങ്ങാടൻ നമ്പ്യാർക്ക് തന്നെയാണ്. ഇതെല്ലാം കേട്ടറിവുകളാണ്. ഇന്ന് മെയ് 22 ബുധനാഴ്ച. ഇന്നാണ് കൊട്ടിയൂരിലെ മറ്റൊരു സുപ്രധാന ചടങ്ങായ വണ്ണാരം എഴുന്നള്ളത്ത് നടക്കുക. ആ ചടങ്ങിൻ്റെ വിശദാംശങ്ങൾ അടുത്ത ദിവസം പ്രത്യേകമായി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പെരുമാളയെ ശരണം.